നമസ്കാരം. ഉത്തരാഖണ്ഡിലെ സിൽക്കേര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മൈനിൽ മണ്ണിടിഞ്ഞ് വീണ് ഏകദേശം 41 തൊഴിലാളികൾ 17 ദിവസത്തോളം അവിടെ അതിനകത്ത് അകപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും നമ്മളുള്ളൊരു ചോദ്യം വരും, നമുക്ക് ഇത്രയും വലിയ രാജ്യം, ഇത്രയും വലിയ സംവിധാനങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും തൊഴിലാളികൾ 17 ദിവസം അതിനകത്ത് പെട്ടുപോയി? ഈ വെറും ഒരു ചെറിയ തുരങ്കത്തിൽ നമ്മുടെ ആൾക്കാരെ പുറത്തെടുക്കാൻ എന്തുകൊണ്ട് 17 ദിവസം വേണ്ടി വന്നു എന്നൊരു ചോദ്യം നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് മൊത്തം സിൽക്കയാര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബാർക്കോട്ട് വരെയാണ് ഈ തുരങ്കം ഉള്ളത്. മൊത്തം 4 കിലോമീറ്ററാണ് ഈ തുരങ്കത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൽ ആൾറെഡി ഒരു 4 കിലോമീറ്ററിൻ്റെ പണി കഴിഞ്ഞു. ഇതിൽ ഏകദേശം 200 മീറ്റർ കഴിയുമ്പോഴത്തേക്കാണ് ഈ മണ്ണ് ഇടിഞ്ഞു വീണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്താണ് തൊഴിലാളി നിൽക്കുന്നത്. ഒരു 3 കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് ഒരു 3 കിലോമീറ്റർ ദൂരം വരെ അത്രയും സ്ഥലം അവർക്ക് അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നടക്കാനും അവർക്ക് പെരുമാറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ 200 മീറ്റർ ഒരു തുരങ്ക തുടക്കത്തിൽ നിന്ന് ഒരു 200 മീറ്റർ അകത്ത് വെച്ചിട്ടാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. മണ്ണിടിഞ്ഞ് വീണതിന് ഏകദേശം ഒരു 40 മീറ്റർ കനത്തിലാണ് ഈ മണ്ണിടിഞ്ഞ് വീണത്. അപ്പോൾ നമ്മൾ സ്വാഭാവികം ചിന്തിക്കും ഈ മണ്ണിനെ കോരി മാറ്റിയാൽ പോരെ നമ്മൾ ചിന്തിക്കും. അങ്ങനെ ആയിരുന്നു ആദ്യത്തെ 2 ദിവസം ഇവർ ഈ മണ്ണിനെ കോരി മാറ്റാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ അപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് വീണ്ടും മണ്ണ് കൂടുതൽ വീഴുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് ഒരു അഷുറൻസ് ഇല്ല. പിന്നെ എത്രത്തോളം മണ്ണ്, കാരണം മുകളിൽ പിന്നെയും പർവ്വതമാണ്, മുകളിൽ നിന്ന് എത്രത്തോളം മണ്ണ് വീഴും എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഇത് നമ്മൾ ഇവിടെ നിന്ന് മണ്ണ് കോരി മാറ്റുമ്പോൾ മുകളിൽ നിന്ന് മണ്ണ് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും ഈ ഇതിൻ്റെ മുകളിലോട്ടും പിന്നീട് മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ അകത്തു നിന്ന് അറ്റ്ലീസ്റ്റ് തുടക്ക സാഹചര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇവരകത്ത് പെട്ടു എന്നുള്ളതല്ല, അവരുടെ ജീവനൊന്നും യാതൊരു ഭീഷണിയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ 2 ദിവസം ഇവർ മണ്ണ് മാറ്റാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി മണ്ണ് മാറ്റിക്കൊണ്ട് ഇവർ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലായി. ആ സമയത്ത് അതുവരെയും സംസ്ഥാന സർക്കാരിൻ്റെ SDRF ഒക്കെ ആയിരുന്നു ആ പ്രവൃത്തി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് സംസ്ഥാന സർക്കാർ PMOയെ അറിയിക്കുകയും PMOയിൽ നിന്ന് പിന്നെ വിദഗ്ധരായ ആൾക്കാർ ലൈക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പിന്നെ കേന്ദ്ര സർക്കാർ NDRFും അവിടെ നിന്ന് വിദഗ്ധരായ ആൾക്കാർ വരികയും അവരാണ് ഈ ഒരു പിന്നെ വിദേശത്ത് നിന്ന് അർണോൾഡ് എന്ന് പറയുന്ന ഒരാൾ വന്നു. അവരെല്ലാം കൂടെ ചെന്നിട്ടാണ് ഈ ഒരു മൈക്രോ ഒരു ചെറിയ ടണൽ ഒരു 80 മീറ്റർ ഏകദേശം ഒരു മീറ്റർ വ്യാസമുള്ള ഒരു പുതിയ ഒരു ചെറിയ മൈക്രോ ടണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ ഈ ഒരു മൈക്രോ ടണൽ വഴിയിട്ട് ഈ ഒരു മൈക്രോ ടണൽ ചെയ്യുന്ന ഒരു ജോലിയാണ് പിന്നെ നടന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓഗർ എന്ന് പറയുന്ന ഒരു മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ടണൽ അവരെ തുറക്കാൻ ശ്രമിച്ചത്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ ഈ ഓഗർ ആ മെഷീൻസ് ഇൻഡോറിൽ നിന്ന് നമ്മുടെ എയർഫോഴ്സിൻ്റെ C-130J വിമാനത്തിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ നമ്മൾ കേന്ദ്ര ഏജൻസി ഒരു ഇതൊരു സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണെങ്കിൽ കൂടെ കേന്ദ്രത്തിൻ്റെ വ്യോമ മന്ത്രാലയത്തിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ടാണ് ആ ഒരു ഹെൽപ്പ് ചെയ്തത്. എന്നിട്ട് ഈ ഒരു ഡ്രില്ല് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഡ്രില്ല് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ശരിക്കും അവിടെ കല്ലും മണ്ണും മാത്രമായിരുന്നില്ല. കാരണം ഇവിടെ ഈ മുകൾ ഭാഗത്ത് ഇവർ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റും സ്റ്റീൽ പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അവർ റീഇൻഫോഴ്സ് ചെയ്യുന്നതിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ആ മുകൾ ഭാഗത്തുണ്ടായിരുന്ന സ്റ്റീലും എല്ലാം ഇതിനകത്ത് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഇവർ ഈ ഓഗർ മെഷീൻ ഉപയോഗിച്ച് ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ആ മെഷീനിൻ്റെ അതിൻ്റെ ഡ്രില്ല് ചെയ്യുന്ന പ്ലേറ്റ് ഒടിഞ്ഞുപോയി. അതിനുശേഷം പിന്നെ അവർ US നിന്നുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഡൽഹിയിൽ നിന്ന് വരുത്തിച്ചു. പക്ഷേ എഗെയിൻ അപ്പോഴും ഈ നമ്മുടെ എയറിൻ്റെ വ്യോമസേനയുടെ വിമാനങ്ങളാണ് C-130J ആ യന്ത്രങ്ങൾ അവിടെ എത്തിച്ചത്. എത്തിച്ച് ഈ രണ്ടാമത്തെ യന്ത്രവും അവർ എഗെയിൻ, കാരണം ഈ പറയുന്ന സ്റ്റീൽ റോഡുകളുള്ള കാരണം എഗെയിൻ ആ രണ്ടാമത്തെ യന്ത്രവും ചീത്തയായി. പിന്നീട് വീണ്ടും ഡൽഹിയിൽ നിന്ന് ഈ C-130J പിന്നെയും യന്ത്രങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ അതും എഗെയിൻ, കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് വെച്ച് ഈ പ്ലേറ്റ് ഈ ഓഗറിൻ്റെ പ്ലേറ്റിൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായിട്ട് പ്രവർത്തനയോഗ്യമല്ലാതായി മാറും. ഈ ഓഗർ യന്ത്രങ്ങൾ, ഈ ഡ്രില്ല് ചെയ്യുന്ന യന്ത്രങ്ങൾ പ്രവർത്തനയോഗ്യമല്ലാതായിട്ട് മാറുകയും പിന്നെ ആ യന്ത്രത്തിനെ കട്ട് ചെയ്ത് തിരിച്ച് ഈ ഇതുവഴി തിരിച്ച് കൊണ്ടുവരും. കാരണം ഇതിനാകെ 1 മീറ്റർ വ്യാസമേ ഉള്ളൂ ഈ പൈപ്പിന്, അതിനെ തിരിച്ച് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്.
അപ്പോൾ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഈ യന്ത്രത്തിനെ എല്ലാം കട്ട് ചെയ്ത് ഗ്യാസ് വെൽഡിംഗ് കട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് പുറത്തുകൊണ്ടിരണം. അത് കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തോട്ടുള്ള ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഏകദേശം ഒരു ഈ 40 മീറ്ററിൽ ഏകദേശം 30 മീറ്റർ എത്തി. അത് കഴിഞ്ഞ് പിന്നെ ഒരു 10 മീറ്ററേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അത് ചെയ്യാനായിട്ട്. ഈ കാരണം ഈ യന്ത്രം പിന്നെയും കയറ്റാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് പിന്നീട് ഈ റാറ്റ് മൈനേഴ്സ് എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഉള്ള ആൾക്കാർ, അവർ ആക്ച്വലി ഒരുപാട് ഈ പറയുന്ന 10-ാമത്തെ 11-ാമത്തെ ദിവസമാണ് അവരെ വിളിക്കുന്നത്, 15-ാം ദിവസമാണ് അവരെ വിളിക്കുന്നത്. ഈ 10 ദിവസമായിട്ട് അവരവിടെ സ്റ്റേഷൻ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ അവസരം തരണം, ഞങ്ങളിത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ നിൽക്കുകയാണ്. അത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഡൽഹിയിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, ബീഹാറിൽ നിന്നുള്ള ആൾക്കാരാണ് ഈ റാറ്റ് മൈനേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഫോട്ടോ ഞാൻ അടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ലാസ്റ്റിലത്തെ ഒരു 10 മീറ്റർ ഇവർ മാനുവൽ. അത് ഇവർ അവർക്ക് നടന്നു പോകാനൊന്നും കഴിയില്ല, ഇത് വെറും 1 മീറ്റർ. ഒരാളിനെ കഷ്ടിച്ച് ഇരിക്കാനുള്ള ഇതിലും ഇവർ ട്രോളി വഴി ഇവിടെ പോയിട്ട് ഇരുന്നിട്ട് അവർ ഈ ഗ്യാസ് കട്ടറും പിക്കാസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ബാക്കിയുള്ള 10 മീറ്റർ അവർ തുറന്ന് ഈ ആൾക്കാരെല്ലാം പുറത്ത് വെച്ചു. അങ്ങനെ 17-ാമത്തെ ദിവസം ഈ 41 ആൾക്കാരെയും ജീവനോടെ പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതിൻ്റെ ഇത് അതേസമയം ഇതിപ്പം ഈ ഇത് നമ്മുടെ NDRFഉം SDRFഉം മാത്രമല്ല, 12 ഡസനോളം കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ ഇതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാഷണൽ ഹൈവേ ഏജൻസി വർക്ക് ചെയ്തു, റെയിൽവേയുടെ ഏജൻസി വർക്ക് ചെയ്തു, നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഏജൻസി വർക്ക് ചെയ്തു. ഇതിൻ്റെ അവർ 5 ടീമുകൾ 5 ഡിഫറൻറ്റ് ഓപ്ഷൻസ് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ അതേസമയം തന്നെ ഇതിൻ്റെ മുകളിൽ കുന്നാണ്. ആ കുന്നിൽ നിന്ന് വെർട്ടിക്കലായിട്ടുള്ള ഒരു ഹോള് വഴി വന്നിട്ട് ആൾക്കാർ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ബാർക്കോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓൾറെഡി ടണലുണ്ട്, അവിടെ നിന്ന് ഒരു പാരലായിട്ടുള്ളൊരു ടണൽ ക്രിയേറ്റ് ചെയ്ത് രക്ഷിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതേ സൈഡിൽ നിന്ന് ഈ ഒരു സൈഡിൽ നിന്നും ഒരു ടണൽ ഡ്രിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അങ്ങനെ വിവിധ ഏജൻസികളും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ എല്ലാ ഏജൻസികളും ചേർന്നുള്ള ഒരു കോർഡിനേറ്റഡ് എഫേർട്ടിൽ കൂടെയാണ് ഇത്രയും ആൾക്കാരെ സുരക്ഷിതമായിട്ട് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഈ മണ്ണിടിഞ്ഞ് വീണ് തൊഴിൽ രക്ഷിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആദ്യം അവർക്ക് അവർ 2 ദിവസം ശ്രമിച്ചു കഴിഞ്ഞാൽ അവർ PMOയെ ബന്ധപ്പെടുകയും ചെയ്യും. ഇത്രയും വലിയൊരു സുരക്ഷാ സംവിധാനം മുമ്പ് അയാൾ കണ്ടിട്ടില്ല എന്നാണ് അർണോൾഡ് ഡിക്സ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ വിദഗ്ധൻ. അയാളെയാണ് ഇതിൻ്റെ ഒരു സുരക്ഷാ പ്രവർത്തനം കൊണ്ടുവന്നത്. ഇദ്ദേഹം അവിടുത്തെ ക്ഷേത്രത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലായിരുന്നു. അദ്ദേഹം പറയുന്നത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പ്രകൃതിയുടെ ഒരു അനുവാദത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ ആൾക്കാരെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് അവിടുത്തെ ആ ഒരു ലോക്കലായിട്ടുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം അകത്തേക്ക് പോകുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെയും ആർമിയിലെയും എയർഫോഴ്സിലെയും എല്ലാ ഉദ്യോഗസ്ഥരും വളരെ നന്നായിട്ട് പെരുമാറുക, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് അർണോൾഡ് പറയുകയുണ്ടായി. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് യന്ത്രങ്ങൾ കൊണ്ടുവന്നത് ഈ C-130J എന്ന് പറയുന്ന വിമാനത്തിലാണ് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അഡ്വാൻസ്ഡായിട്ടുള്ള യന്ത്രങ്ങളെയും ആൾക്കാരെയെല്ലാം അവിടെ എത്തിക്കാൻ കഴിഞ്ഞത്. PMOയിൽ നിന്ന് മന്ത്രി VK സിംഗ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള PK മിശ്ര, ഇവരെല്ലാവരും ആ സ്ഥലത്ത് അവിടെ ഈ പറയുന്ന 15 ദിവസത്തോളം അവിടെ സ്റ്റേഷൻ ചെയ്താണ് ഈ കാര്യങ്ങളെ എല്ലാം നിയന്ത്രിച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ റാറ്റ് മൈനേഴ്സാണ് ഏറ്റവും അവസാനത്തെ ലാപ്പിൽ ഈ യന്ത്രങ്ങളെല്ലാം ബാക്കി എല്ലാ യന്ത്രങ്ങളും പരാജയപ്പെട്ടെടുത്ത് ഈ അവസാനത്തെ ലാപ്പിൽ ഈ ആൾക്കാരെ കൊണ്ടുവരാൻ സഹായിച്ചത് ഈ റാറ്റ് മൈനേഴ്സ് എന്ന ആൾക്കാരാണ്. ശരിക്കും ഇവർ നേരത്തെ തന്നെ 2-ാമത്തെ ദിവസം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇവർ ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു ഇവർ അത് ചെയ്തെടുക്കുമെന്ന്. ശരിക്കും ഈ ബാക്കി എല്ലാ ലോകത്തിലെ എല്ലാ അഡ്വാൻസ്ഡ് യന്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോഴും നമ്മുടെ ആൾക്കാരുടെ ഈ ഒരു നമ്മുടെ ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് നമുക്ക് ഇതിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ ആദ്യത്തെ ദിവസം മുതൽ തന്നെ ഇവർക്ക് ഇവിടെ ഈ ഒരു ഫുഡ് ലൈൻ, നമ്മുടെ ആൾക്കാർ ഈ ഒരു ഫുഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യുകയും ഈ ഫുഡ് ലൈൻ വഴിയിട്ട് തൊഴിലാളികൾക്ക് ആവശ്യമുള്ള ഫുഡും വെള്ളവും ഒക്കെ ഈ ഒരു പൈപ്പ് ലൈൻ വഴി അയക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ആൾക്കാർ 17 ദിവസത്തോളം ജീവനോടെ നിലനിന്നത്. അതും നമ്മുടെ ആൾക്കാരുടെ തന്നെ, നമ്മുടെ ഇന്ത്യൻ ജുഗാഡ് എന്ന് പറയുന്ന നമ്മുടെ ആൾക്കാരുടെ സ്വന്തം കഴിവിലൂടെയാണ് നമ്മൾ ആ ഒരു നേട്ടം ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഭാരതത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ രക്ഷിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിന് മുമ്പും
ഇത്തരത്തിലുള്ള പല നേട്ടങ്ങളും നമുക്ക് നേടാൻ കഴിഞ്ഞു. ഉദാഹരണത്തിന് ഓപ്പറേഷൻ അജയ് ഇസ്രായേലിൽ നിന്ന് നമ്മൾ ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവന്നു. ഓപ്പറേഷൻ ഗംഗ നമ്മൾ ഉക്രൈനിൽ നിന്ന് പെട്ടുപോയ ഇന്ത്യക്കാരെ നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. അത് ഈ ഉക്രൈനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ രണ്ട് രാജ്യങ്ങളും ഒരു മണിക്കൂറുകളോളം യുദ്ധം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്രയ്ക്ക് പവർഫുള്ളായിട്ട് നമുക്ക് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി അന്ന് ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ കാവേരി സുഡാനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ നമ്മൾ തിരിച്ചു വിടുന്നു. അത് അവിടുത്തെ ഒരു എയർപോർട്ടിനകത്ത് എയർപോർട്ടിൻ്റെ അടുത്ത് ആൾക്കാർ കുടുങ്ങിക്കിടക്കുന്നതായിരുന്നു. രാത്രിയിൽ അവിടെ ആ വിമാനത്താവളം പൂർണ്ണമായിട്ട് ഫങ്ഷനിങ് ആയിരുന്നില്ല. അങ്ങനെ ഒരു വിമാനത്താവളത്തിൽ നമ്മുടെ C-130J വിമാനങ്ങൾ ഒരു നൈറ്റ് വിഷൻ ക്യാമറ മാത്രം ഉപയോഗിച്ച് രാത്രിയിൽ വെളിച്ചമില്ലാത്തൊരു എയർപോർട്ടിൽ ഇറക്കിയിട്ടാണ് നമ്മുടെ ആൾക്കാരെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻ കാവേരി അഫ്ഗാനിസ്ഥാനിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ നമ്മൾ എയർ ഇന്ത്യയുടെയും ഇന്ത്യൻ വ്യോമസേനയുടെയും വിമാനങ്ങൾ ഉപയോഗിച്ച് തിരിച്ചു കൊണ്ടുവന്നു.